ഹലോ വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എന്റെ വീഡിയോ ഇനി തുടർന്ന് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അതിൽ ഒരെണ്ണം പോലും മിസ് ആവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത്രയും ക്ലിക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എപ്പോഴും സ്റ്റൈലിഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് ആ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടന്നല്ലോ. പിന്നെ ഈ ഇന്നത്തെ അപ്ഡേറ്റ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്യണേ. ഒന്നാമത്തെ കാര്യം മുടി തന്നെ തുടങ്ങാം അല്ലെ. സ്റ്റൈലിഷ് ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ഒക്കെ ആകാനായിട്ട് നമുക്ക് മുടി തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം മുടി, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ മുടി ലീവ് ചെയ്തിടുകയാണെങ്കിൽ പോലും അതിൽ കുഞ്ഞൊരു ആക്സസറീസ്, ഇപ്പൊ ഒരുപാട് ആക്സസറീസ് അവൈലബിൾ ആണ്, അതിലൊരു ഒരു ആക്സസറീസ് നിങ്ങളുടെ തലയിലേക്ക് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻസ്റ്റന്റ് ലുക്കാണ് മുടിക്ക് തരുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഒരു ഹെയർ ആക്സസറീസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. അതിപ്പോ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പോകണോ, ഡെയിലി വെയറോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു പാർട്ടിയോ, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് പുറത്തു പോകാനോ ഒക്കെ തലയിലൊരു കുഞ്ഞു സാധനം കാണുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു ക്യാച്ചിയാണ്, അട്രാക്റ്റീവ് ആണ് ആ സാധനം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ താഴെ, എനിക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിലെ കടയിലൊക്കെ കിട്ടും, പക്ഷെ കുറച്ച് നല്ല ഇപ്പൊ കുറച്ച് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള പീസസ് ഒരുപാട് ഉണ്ട് ഷീൻ അങ്ങനെയുള്ള സൈസിൽ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒന്നോ രണ്ടെണ്ണം നിങ്ങളുടെ ആ ഒരു എന്താണ് ഇതിലേക്ക് കളക്ട് ചെയ്ത് വെക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ്, ഒരിക്കലും ഒരു ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളുടെയും ലിപ്സ് ഒരിക്കലും ഒരു ഉണങ്ങി വരണ്ട് ചാപ്പായിട്ട് ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ട ഒരു കാര്യം ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ഈവൻ ലിപ് ബാം, ഇത്രയും കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ എക്സ്ട്രാ പറയുന്നില്ല. ഇതാണ് രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ വേണ്ട കാര്യം. ചെക്ക് ചെയ്തോ കേട്ടോ ഉണ്ടോന്നുള്ളത്, ഇല്ലെങ്കിൽ വാങ്ങിക്കുക. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഡ്രസ്സിന് ഒരു ഇൻസ്റ്റന്റ് ഒരു ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷ്രഗ്, അത് ഒരു എത്നിക് ജാക്കറ്റ് ആകാം അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ജാക്കറ്റ് ആകാം, എന്താണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ കണ്ടോ, ഈ ഒരു ജാക്കറ്റ് ആഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു ടോട്ടൽ ഡ്രസ്സിന് ഒരു ഒരു എക്സ്ട്രാ ഒരു ഒരു ലുക്ക് വന്നത്. അപ്പൊ ആ ഒരു ലുക്ക് കിട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു വെസ്റ്റേൺ ജാക്കറ്റും പിന്നെ ഒരു എത്നിക് ജാക്കറ്റുമാണ്. അത് നിങ്ങൾക്ക് ബേസിക് കളറിലുള്ളത് വാങ്ങിക്കാം, മേ ബി ഒരു പ്രിന്റ് ഉള്ളത് കൂടി വാങ്ങിക്കാം, കാരണം ബേസിക് ഇതിന്റെ കൂടെ പ്രിന്റ് ഉള്ള ജാക്കറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ കിടിലനാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതുണ്ടോന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുക, അതാണ് അടുത്തത്. അടുത്തത് നേരെ താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആക്സസറീസ് അല്ലെങ്കിൽ എന്താണ് ജ്വല്ലറീസ് അങ്ങനത്തെ ഒരു രണ്ടോ ഒരു ഹെവി ആയിട്ടുള്ള ഒന്നോ രണ്ടോ പീസ്. ഇപ്പൊ കണ്ടോ ഈ ഒരു ആക്സസറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു ചോക്കർ പുതിയതാണ്, മിക്സാണ്, റെഡും ഷെറെഡ് എന്നെങ്കിൽ ഗോൾഡും സിൽവറും. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഇത് പിക്ക് ചെയ്തത്, താഴെ കൊടുക്കാവേ. നല്ല ഭംഗിയുള്ളൊരു ചോക്കറാണിത്. അപ്പൊ ഇതുമാതിരി ഒരു ഹെവി ആയിട്ടുള്ള ഒന്നോ രണ്ടോ പീസ്, പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ പീസ് മാല, പിന്നെ ഒന്നോ രണ്ട് മോതിരം, പിന്നെ ഒരു കയ്യിലിടാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ബ്രേസ്ലെറ്റ്, ഒന്നോ രണ്ടോ കമ്മല്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് വാങ്ങി വെക്കുക, കാരണം ഒരു പ്ലെയിൻ ഔട്ട്ഫിറ്റിന് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയണേ ഒരു ടോട്ടൽ ഒരു ടക്കുന്ന ഒരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആക്സസറി ഇട്ടിട്ടുണ്ടെങ്കിൽ പറ്റും. അത് എന്തുകൊണ്ടാണ് അത് വേണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു പോയിന്റിൽ സ്പെസിഫിക്കലി ഞാൻ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആക്സസറീസ് മസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ, അത് നിങ്ങളുടെ ആ പെട്ടിയിൽ ആക്സസറീസ് ഉണ്ടോന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക ഒരു ഗോൾഡ്, ഒരു ഇപ്പൊ മെയിൻലി ഓക്സിഡൈസ്ഡ് സിൽവർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ഗോൾഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പീസസ് വാങ്ങി വെക്കുക. ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാതെ അത് ആക്സസറൈസ് ചെയ്യുക. ഓക്കെ, അടുത്തത് വാച്ചാണ്. ഏറ്റവും ഒരു ഔട്ട്ഫിറ്റ് ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ തന്നെ നോക്കൂ, എന്റെ ഒരു ഔട്ട്ഫിറ്റിന് ശരിക്കും ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും ആ വാച്ച് കൊള്ളാലോ എന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ. എപ്പോഴും ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ഒരു പുട്ടുകുതർ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു വാച്ച് എന്തായാലും മസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വാച്ചുകൾ, നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ട്രാപ്പിന്റെ ഒരു വാച്ച് വാങ്ങിക്കാം, പിന്നെ ഒരു മെറ്റലിന്റെ ഒരു വാച്ച് വാങ്ങിക്കാം, അങ്ങനെ ഒരു സ്ട്രാപ്പ് ഒരു മെറ്റൽ അങ്ങനെയുള്ള രണ്ട് വാച്ചുകൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ വരുത്തുക. കാരണം എന്താണ് വാച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നയൻ തരടി പിക്കേണ്ടില്ല, ആളുടെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനത്തെ. എനിക്കൊന്ന് ജി ഷോക്കിന്റെയാണ് വാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു വാച്ച്. അപ്പോ നിങ്ങൾ ഒരു മെറ്റൽ ഫ്രെയിമും ഉള്ളതും പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഉള്ളതും, ഫ്രെയിം എന്നല്ലല്ലോ പറയലേ അല്ലെ, ഫ്രെയിം എന്നാണോ ഇതിനെ പറയാ, ഫ്രെയിം അല്ല. ഓക്കെ, ഇതിനെ പറയണെന്താ എനിക്കറിയില്ല. ഓക്കെ, സ്ട്രാപ്പ്
മറന്നു. അപ്പൊ ഒരു മെറ്റൽ സ്ട്രാപ്പും ഒരു എന്താണ് ഇങ്ങനത്തെ സ്ട്രാപ്പ് ഉള്ള ഒരു വാച്ച് നിങ്ങളുടെ കയ്യിലേക്ക് വരുക്കുക. ഒരുപാട് വിലയുടെ ഒന്നും വേണമെന്ന് പറയില്ല, ഇഷ്ടം 100 രൂപ നിങ്ങൾക്ക് കിട്ടും ഓൺലൈനിൽ അല്ലെ. അതൊരു ഇപ്പൊ ആരും സമയം ചോദിക്കാറില്ല, ഓടുന്നുണ്ടെന്ന് ഓടുന്നില്ലെങ്കിലും ഞാൻ എന്റെ ഒരു രണ്ടോ വാച്ച് ഉണ്ട്, ഓടുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ കെട്ടിയിട്ട് പോകും ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടിട്ട്, സ്റ്റൈലിന് വേണ്ടിട്ട്. ആരെങ്കിലും ചോദിക്കാറുണ്ടോ സമയം ഇത്രയെന്ന്, എല്ലാവർക്കും മൊബൈൽ ഇല്ലേ, അപ്പൊ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ വാച്ച് ഓടിയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഷോൾ അല്ലെങ്കിൽ ദുപ്പട്ട. ഇപ്പൊ ട്രെൻഡിലായിട്ടുള്ളതും അല്ലെങ്കിൽ ഇപ്പോ ഫാഷൻ ആയിട്ടുള്ള 1, 2, 3 ദുപ്പട്ട നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റിന് ഒരു ദുപ്പട്ട മുകളിലേക്ക് ഇടുകയാണെങ്കിൽ അതിൽ കിടിലണ്ണല്ലേ ദീപിക. അപ്പൊ അതുകൊണ്ട് ആ ഒരു കല്യാണത്തിന്റെ സമയത്ത് ആൾ ഇട്ടിരുന്ന ആ ഒരു സിൽക്കിന്റെ ജെറീഡയാണ് തോന്നുന്നു ആ ഒരു ദുപ്പട്ട ഉണ്ടാവും, അത് ആ ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റിനെ കംപ്ലീറ്റ് മാറ്റിയത് ആ ഒരു ദുപ്പട്ട വന്നപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു 2, 3 അപ് ടു ഡേറ്റ്, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം, എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇതാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം, നിങ്ങളുടെ ഏതെങ്കിലും സെലിബ്രിറ്റീസിനൊക്കെ ഫോളോ ചെയ്യാം പെട്ടെന്ന്. അപ്പൊ ഇങ്ങനത്തെ ദുപ്പട്ടയ്ക്കാണ് ഇടുന്നത്. അപ്പൊ എനിക്കും 1-2 വേണം. ഇപ്പൊ എല്ലാ മാസവും പുതിയത് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു 6 മാസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ദുപ്പട്ട 1, 2, 3 എണ്ണം പുതിയത് നിങ്ങളുടെ വാർഡ്രോബിലേക്ക് കൊണ്ടുവരാം. കാരണം ആ ദുപ്പട്ട ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റ് ദുപ്പട്ട കൊടുക്കുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് that's different alle. appo adund dupattayana adutathu bag aanu. bag sherikkum parnana ellavarum bagil enikku on athra ang sradhikkarillennu, pakshe endallo nammude aa oru total lookine bag maati marikkunnathu bhayangara different aanu. ഇപ്പൊ എന്റെ ഒരു ഫോട്ടോ ഉണ്ടോ, ഈ ഒരു ഫോട്ടോയില് ശരിക്കും ഈ ഒരു ബാഗ് ടോട്ടൽ ലുക്കിന് ആ ഒരു എന്താണ് ഒരു ഗെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ബാഗിന് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട 1, 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ന്യൂഡ് കളർ ബാഗ് അല്ലെങ്കിൽ ഒരു സോറി അല്ലെങ്കിൽ അല്ല ഒരു ന്യൂഡ് കളർ ഒരു ബ്ലാക്ക് കളർ ബാഗ്. ഓക്കെ, കാരണം ന്യൂഡ് ഉണ്ടെങ്കിൽ മിക്കേണ്ടി കൂടെയും പെയർ ചെയ്യാം, ബ്ലാക്ക് ഉണ്ടെങ്കിലും പെയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം ന്യൂഡും ഒരെണ്ണം ബ്ലാക്കും നിങ്ങളുടെ കയ്യിലേക്ക് എന്തായാലും വേണം. കാരണം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ഭയങ്കര ഒരു എലഗൻസ് തരാനായിട്ട് ബാഗ് തരുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്, ബാഗ് ഇടുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ആണ്. വേറെ എന്തിട്ടാലും ആ ലുക്ക് കംപ്ലീറ്റ് ആവില്ല. സോ അതുകൊണ്ട് അത് വാങ്ങിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എത്തനിക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ കാണിച്ചില്ല, അങ്ങനത്തെ ഒരു കുഞ്ഞി ബാഗ് കൂടി വാങ്ങിക്കുക. അധികം വിലയൊന്നുമില്ല, 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. സോ അത് നിങ്ങളുടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തത് നെയിൽ പോളിഷ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നെയിൽ പോളിഷ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര അട്രാക്റ്റീവ്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ കൈ ഒരിക്കലും എന്താണ് ഈ നെയിൽ പോളിഷ് ഒക്കെ പോയിട്ട് ചിപ്പായിട്ട് ഇരിക്കില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും നല്ലൊരു നെയിൽ പോളിഷ് 2 കളറ് നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുക. വേറെ ഒരുപാട് വേണമെന്ന് ഞാൻ പറയില്ല, മേ ബി 1, 2, 3 എണ്ണം. ഓക്കെ, ഒരു ഗോൾഡ് കളർ, ഗോൾഡിന്റെ ഡിഫറെന്റ് ടോൺസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് കളർ വാങ്ങിച്ചു വെക്കുക. കാരണം നമ്മുടെ കേരളക്കാരുടെ സ്കിൻ ടോൺ വളരെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറാണ് ഗോൾഡ് കളർ നെയിൽ പോളിഷ്. പിന്നെയുള്ളത് ഒരു റെഡ്. റെഡ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇപ്പൊ നമ്മളൊരു പ്ലെയിൻ ഇപ്പൊ ഒരു വെള്ള ഉടുപ്പിട്ടിട്ട് പോവുകയാണെങ്കിൽ നെയിൽ പോളിഷ് റെഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആ ഒരു ഒരു എന്താണ് പെട്ടെന്ന് നമ്മൾ കൈയൊക്കെ എടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ വൈറ്റിന്റെ ഇതിൽ റെഡ് ഇത് ചെയ്യും. ഏത് പ്ലെയിൻ ഔട്ട്ഫിറ്റിന്റെ കൂടെയും റെഡ് ഒക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. റെഡിന്റെ എല്ലാവർക്കും ചേരുന്ന റെഡിന്റെ ഡിഫറെന്റ് ടോൺസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ടോൺ റെഡ് നെയിൽ പോളിഷ് വാങ്ങിച്ചു വെക്കുക. പിന്നെ ഒരെണ്ണം ന്യൂഡ് ആണ്. കാരണം ഒരുപാട് ലൗഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ ന്യൂഡ് നെയിൽ പോളിഷ് ഇടുകയാണെങ്കിൽ ഭംഗിയാണ്. പിന്നെ ഒരു ഒരു ക്ലാസി ലുക്ക് കിട്ടാനായിട്ട് ഒരു ന്യൂഡ് നെയിൽ പോളിഷും അത്യാവശ്യമാണ്. അപ്പൊ ഒരു ഈ ഒരു 3 ഷെയ്ഡ് നെയിൽ പോളിഷ് നിങ്ങളുടെ ഇതിലേക്ക് വെക്കുക. ഓക്കെ, അടുത്തത് ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ് ഷെയ്ഡ്സ് ഒക്കെ. അതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോ ഓ ഞങ്ങളും കൂളിംഗ് ഗ്ലാസ് അങ്ങനെ വെക്കാറില്ല, വേണ്ട നിങ്ങക്ക് എന്താണ് അന്ധമാരുടെ പോലെ തോന്നുന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് വെക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, നമ്മൾക്ക് ഇപ്പോ പുറത്തുനിന്ന് ഒരു 100-150 രൂപയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടും പുറത്തുനിന്ന് അല്ല, ജസ്റ്റ് ലൈക്ക് നമുക്ക് വെക്കാം. അത് അത്ര കണ്ണിന് അത്ര നല്ലതല്ല, ഞാൻ പറയണത് ജസ്റ്റ് ഇപ്പൊ ഒരു പിക്ക് ഇടാണ് നമ്മളുടെ ഫേസ്ബുക്കിലേക്ക് അതിലേക്ക് വേണ്ടി. അപ്പൊ ജസ്റ്റ് ഒരു ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പിക്ക് ഇടുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ് അല്ലെ. പിന്നെ എനിക്ക് തോന്നുന്നു ചില ചില ഔട്ട്ഫിറ്റിന്റെ കൂടെ ഗ്ലാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അതിനെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. എനിക്ക് ഈ ബോയ്സും ചില ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ ചില വെസ്റ്റേൺ ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ജസ്റ്റ് ഒരു പ്ലെയിൻ ഗ്ലാസ് ആഡ് ചെയ്തിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരും നമ്മുടെ ഒരു ലുക്കും ആ ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റിനെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവൻ നിങ്ങൾക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലത് വാങ്ങിക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷനും ആണ്, അതുപോലെ തന്നെ സ്റ്റൈലും ആണ്. ജസ്റ്റ് കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഫോട്ടോസ് ലുക്ക് അല്ലേ ഒരു ഗ്ലാസ് വെച്ചാ അല്ലേ.
അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പൊ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ. ഇനി അടുത്തത് ചെരുപ്പാണ്. ചെരുപ്പ് എനിക്കറിയാം മിക്കവരും ചെരുപ്പിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, പക്ഷെ കൊടുക്കണം കുട്ടികളെ, പ്ലീസ്. ചെരുപ്പ് ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റിന് തരുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു വ്യത്യാസം തന്നെയാണ്, നല്ലൊരു ചെരുപ്പ് ഇടുന്നതും ചെരുപ്പ് ഇടാത്തതും തമ്മില്, അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും ഒരു ന്യൂഡും ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിലവര് എന്നോട് പറയാനുണ്ട്, ചേച്ചി എനിക്ക് ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു ബിരിയാണി കഴിക്കാനായിട്ട് എത്ര രൂപ വേണ്ടി വരും, ഒരു 220 rupees ചിലപ്പോൾ വേണ്ടി വരും, പോട്ടെ ഈവൻ ഒരു 100 rupees വേണ്ടി വരില്ലേ. അത് ഒരു രണ്ട് ബിരിയാണി കഴിക്കേണ്ടി ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചു വെച്ചൂടെ, അല്ലെ. അപ്പൊ ഒരു എന്താ പറയണത്, നമ്മൾക്ക് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പോക്കറ്റ് മണി കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഒക്കെ കാശ് കൂട്ടി കൂട്ടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേക്കാണ് ഞാനൊരു ചെരുപ്പൊക്കെ വാങ്ങിക്കുക. നമ്മളിപ്പോ 30 rupees 40 rupees ഓരോ മാസം കൂട്ടി വെച്ചാലും 3-4 months കൂട്ടി വെച്ച് നമുക്ക് ചെരുപ്പ് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇതിലേക്ക് വേണ്ടത് ഒരു ന്യൂഡ് കളർ. കാരണം ന്യൂഡ് കളർ ചെരുപ്പ് ഇടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹൈറ്റ് നന്നായിട്ട് തോന്നും. ടോട്ടൽ ഔട്ട്ഫിറ്റിൽ ആ ഒരു ന്യൂഡ് കളർ ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഹൈറ്റ് തോന്നും. പിന്നെ ചില ഡ്രസ്സിന് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എന്തെങ്കിലും മിക്കേൻ്റെ കൂടെ പോകുന്നതാണ് ഒരു ബ്ലാക്ക് കളർ. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെയറിന്റെ ചെരുപ്പും കൂടി വാങ്ങിച്ചു വെക്കുക. അപ്പൊ ഒരു 3 ചെരുപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് വരുത്തുക. ഓക്കെ, ഇപ്പൊ ഭയങ്കര വില കൂടി വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ മേ ബി എല്ലാത്തിനും കൂടി 600 rupees ചിലപ്പോൾ 3 ചെരുപ്പ് നിങ്ങൾക്ക് കിട്ടാം, അല്ലെ. അപ്പോ അതാണ് അടുത്തത്. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാല് നിങ്ങള് ഒരു അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇമേജ് കൺസൾട്ടന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നമ്മുടെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ മിനിമം 4 കാര്യങ്ങൾ, ഓക്കെ, 4 കാര്യങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നാണ് പറയുന്നത്. 4 കാര്യങ്ങൾ നമ്മളുടെ മീത്ത് ഉണ്ടെങ്കിലാണ് അതൊരു ടോട്ടൽ ഔട്ട്ഫിറ്റ് ആവുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ബ്ലാക്ക് കുർത്തയും ബോട്ടവും ഇട്ടു, ഓക്കെ. അത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഇമേജ് കൺസൾട്ടന്റിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡ്രസ്സാണ്. അതിനൊരു ഔട്ട്ഫിറ്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഷോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഷോളും സ്റ്റോളും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാക്കറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതില്ലെങ്കിൽ നല്ലൊരു മാല ആഡ് ചെയ്യാം, ഒരു കമ്മൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വാച്ച് ആഡ് ചെയ്യാം. സോ ഓൾ ടുഗദർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 4 കാര്യം, ഏറ്റവും മിനിമം 4 കാര്യം നിങ്ങളുടെ ശരീരത്ത് ഉണ്ടാവണം എന്നാണ് ആള് പറയണത്. അതൊരു ടോട്ടൽ ഔട്ട്ഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കിക്കോ. ഇപ്പോ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, മാലിട്ടില്ലെങ്കിൽ എന്തോ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ കമ്മലിട്ടില്ലെങ്കിൽ എന്തോ പോലെ തോന്നുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ എത്ര ഡ്രസ്സ് എത്ര നന്നായിട്ട് ഇട്ടാലും, നിങ്ങളിപ്പോ നല്ല ഭംഗിയുള്ള സാരി ഉടുത്താലും നല്ല ഡ്രസ് ഇട്ടാലും നമ്മൾ അതിന് ആക്സസറീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങളിപ്പോ ആക്സസറീസ് ചിലപ്പോ ഇപ്പൊ അത് ഞാൻ തന്നെ മിക്കപ്പോഴും ചിലപ്പോ കമ്മൽമാല ഇടാറില്ല, പക്ഷെ അതിന് ഞാൻ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ആക്സസറീസ്, ബോൾഡ് ആയിട്ടുള്ള ആക്സസറീസ്, വാച്ചോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ വാച്ചിന്റെ കൂടെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോ അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. അതാണ് ലാസ്റ്റ് പോയിന്റ്. 4 കാര്യങ്ങൾ എന്നാലാണ് അതൊരു ടോട്ടൽ ഔട്ട്ഫിറ്റ് ആവുള്ളൂ, എന്നാലാണ് നിങ്ങളൊരു സ്റ്റൈലിഷ്, ഒരു ബ്യൂട്ടിഫുൾ, ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് മാറുള്ളൂ. ഓക്കെ.